ഗേൾസിന്റെ പീരീഡ്സ് വിഷയം രതീഷ് പെട്ടിരിക്കുകയാണ്. നോറയെ പീരീഡ്സിന്റെ കേസില് അപമാനിച്ചു എന്നുള്ള രീതിയിൽ വീടിനകത്ത് ഒന്നാമത് രതീഷിനെതിരെ ഒരു തിരിഞ്ഞിരിക്കുന്ന ഗ്രൂപ്പാണ്. ഇപ്പം ഈ ഒരു ടോപ്പിക്കും കൂടെ ആയപ്പം രതീഷ് പെട്ടു. മോർണിംഗ് ടാസ്ക് കൊടുത്തു ബിഗ് ബോസ്, മോർണിംഗ് ടാസ്ക് കഴിഞ്ഞു. പക്ഷേ സുഖമായിട്ട് ഓരോ കണ്ടസ്റ്റൻസിനെയും തുടക്കത്തിൽ തന്നെ ഇന്നും കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തത്. പക്ഷേ സുരേഷിനാണ് അത് കിട്ടിയത്. പക്ഷേ അത് എൻ്റർടൈനിങ് ആയിട്ട് പോയി എന്നുള്ളതല്ലാതെ അവിടെ കുറേ പേരൊക്കെ കുത്തി പറയായിരുന്നു, ഊന്നി പറയായിരുന്നു, അതൊന്നും യൂസ് ചെയ്തില്ല. ഇപ്പം ഇത് വേറെ ആരുടെയെങ്കിലും കയ്യിലാണ്, ഈവൻ റോക്കിയുടെയോ സിജോയുടെയോ ഋഷിയുടെയോ ഒക്കെ കയ്യിലാണ് കിട്ടിയിരുന്നെങ്കിൽ കുറേ കുടിയൊക്കെ മാറിയേനെ. പക്ഷേ ഈ സുരേഷിനാല് കിട്ടിയവരുടെ കളച്ച് ചിലിച്ച് എന്റർടൈനിങ് ആയിട്ട് അങ്ങ് പോയി. പക്ഷെ ഇനി അടുത്ത വല്ല ടാസ്ക് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷറി കാണുമായിരിക്കും. ഇതിന്റെ കൂട്ടത്തിൽ രതീഷും ജാൻമണി ആയിട്ടുള്ള ഒരു ഇഷ്യൂ വരുന്നുണ്ട്. രതീഷ് പെട്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആ ബെല്ലൈക്കൺ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം വേഗം തന്നെ കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ FB പേജും ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്തവരെ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ മോർണിംഗ് ടാസ്ക് ആണ് വരുന്നത്. അതിന് മുന്നേ മോർണിംഗ് ടാസ്ക് വരുന്നുണ്ട്. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ രതീഷ് യമുനയായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ടല്ലോ. ഞാൻ വെസൽ നമ്മളെ ക്ലീൻ ചെയ്തോളാം, നിങ്ങൾ ആരും ഇടപെടേണ്ട എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നൂറയെ ഞാനാണ് ഇവിടെ ആക്റ്റീവാക്കി എടുത്തത് എന്ന് നമ്മുടെ രതീഷ് പറയുന്നത്. നോറയെ ഞാനാണ് ഇവിടെ ആക്റ്റീവാക്കി എടുത്തത്. അപ്പോൾ നോറ പറയുന്നത് നിങ്ങൾ തന്നെ ആക്റ്റീവാക്കിയ. ഞാൻ ഇവിടെ ഫ്ലൈറ്റിൽ നിന്ന് വന്ന് ഞാൻ പീരീഡ്സ് ആയിരുന്നു. ഫ്ലൈറ്റിൽ വന്ന സമയത്ത് എനിക്ക് പീരീഡ്സ് ആയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്ന് ഇവിടെ എത്തി ഇരുന്ന് അണഞ്ഞിരുന്നതാണ്. അല്ലാതെ നിങ്ങൾ തന്നെ ആക്റ്റീവാക്കി എടുത്തു എന്ന് പറയുന്നത് യാതൊരു വിധ അർത്ഥവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ രതീഷ് പറഞ്ഞു ഞാനും ഫ്ലൈറ്റിൽ ആദ്യമായിട്ട് തന്നെയാണ് വരുന്നത്, നിന്നെ പോലെ തന്നെയാണ് ഞാനും ഫ്ലൈറ്റിൽ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സെയിം എല്ലാ സംഭവങ്ങളും ഒരു ചെറിയ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വലുതാക്കുന്ന ആളാണ് രതീഷ്. ഇന്നലെ നമ്മൾ കണ്ടായിരുന്നു, കണ്ടന്റാക്കി. അപ്പോൾ പിന്നെ ഈ സംഭവം ആരെങ്കിലും വിട്ടുകൊടുക്കോ? നമ്മുടെ നോറ പറഞ്ഞത് ഞാൻ ഇവിടെ അണഞ്ഞിരുന്നതിൻ്റെ കാര്യം എന്താണ്, ഞാൻ ഫ്ലൈറ്റിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് പീരീഡ്സ് ആയി, അതുകൊണ്ടാണ് ഞാനിവിടെ അണഞ്ഞിരുന്നത്. അപ്പോൾ ഇതിനെ എടുത്തിട്ട് ഞാനും ഫ്ലൈറ്റിൽ തന്നെയാണ് വന്നത്, ഇനി നിനക്ക് മാത്രമല്ല ഞാനും ഫ്ലൈറ്റിൽ തന്നെയാണ് വന്നത്. അപ്പോൾ അവിടെ ഒരു ലേഡിയുടെ ആ ഒരു ഫിസിക്കലായിട്ട് വരുന്ന ആ ഒരു സംഭവത്തിനെ ഇങ്ങനെ വില കുറച്ച് കണ്ടു എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. പിന്നീട് യമുന റാണി എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ചേച്ചിക്ക് കണ്ടന്റ് ഉണ്ടാക്കാനാണെങ്കിൽ ചേച്ചി വേറെ എന്തെങ്കിലും ചെയ്യ്, കണ്ടന്റ് ഉണ്ടാക്കാനല്ല, നിനക്ക് ഭാര്യയില്ലേ, നിനക്ക് അറിയില്ലേ ഇങ്ങനത്തെ കാര്യങ്ങൾ, എല്ലാവരും എന്തെങ്കിലും തുറന്ന് പറയുമെന്ന് അറിയത്തില്ല, പക്ഷെ നീ അത് പറയണം. കാരണം അവൾ പറഞ്ഞത് അവളുടെ അവസ്ഥയാണ്, നീ പറഞ്ഞു നീ ആദ്യമായിട്ട് വന്നു എന്നാണ്. അപ്പോൾ അത് എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള സംഭവമാണ്, നീ പറഞ്ഞതിനോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് രതീഷ് പെട്ടിരിക്കുകയാണ്. ശരിക്കും പെട്ടിരിക്കുകയാണ്. പക്ഷേ രതീഷ് അതിൽ നിന്ന് കര കയറോ നോക്കാം. അതിനുശേഷമാണ് ഞാൻ ജോലി ചെയ്തു പക്ഷേ ശരണ്യ ജോലി ചെയ്തില്ല എന്നുള്ള ഒരു രീതിയിൽ കൊണ്ടുവന്നു. അതായത് വെസൽ ക്ലീനിങ്ങിൻ്റെ ആ ഒരു ടൈമിൽ ഞാൻ വെസൽ ക്ലീനിങ് ഒക്കെ ചെയ്തു, ശരണ്യ ഇവിടെ ഒന്നും തുടച്ചിട്ടിട്ടില്ല. ശരണ്യ ഫ്ലോർ ആണല്ലോ, മേശ ഒന്നും ശരണ്യ ഇവിടെ തുടച്ചിട്ടില്ല. അപ്പോൾ ശരണ്യ അപ്പോൾ ദേഷ്യപ്പെടും, നിങ്ങളെ പറഞ്ഞിട്ട് വേണ്ട എനിക്കിവിടെ ചെയ്യാം, നിങ്ങളെ കാണിച്ചിട്ട് വേണ്ട എനിക്കിവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ, എനിക്കിവിടെ ചെയ്ത് ആരെയും ബോധിപ്പിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. ഒന്നാമത്തേ ഇയാൾ ടീം പോലും അല്ലേ, ഇയാൾ വെസൽ ടീമും ശരണ്യ ഫ്ലോർ ടീമുമാണ്. അപ്പം നിങ്ങൾ എൻ്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാം, ഞാൻ എന്ത് ചെയ്തു എന്ത് ചെയ്യും. ഇപ്പം നിങ്ങൾ ഈ വെസൽ ക്ലീൻ ചെയ്തു എന്ന് നാലാൾ കേൾക്കണം, അതിന് വേണ്ടിയിട്ടല്ലേ നിങ്ങളത് ചെയ്തത് എന്ന് ശരണ്യെ തിരിച്ച് ചോദിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണ് അവിടെ ഒരു സംഭവം നടക്കുന്നത്. അപ്പം ഇതാണ് മെയിൻലി ഉള്ള ഇഷ്യൂ. ഇതിനുശേഷം മോർണിംഗ് ടാസ്ക് ബിഗ് ബോസ് കൊടുക്കുകയാണ്. മോർണിംഗ് ടാസ്ക് കൊടുക്കുന്ന വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, വീട്ടുകാരെ തമ്മിലൊന്ന് അടിയാക്കാൻ വേണ്ടിയാണ് ബിഗ് ബോസ് കൊടുക്കുന്നത്. മോർണിംഗ് ടാസ്ക് സുരേഷിനെ ഒരു കൈനോട്ടക്കാരനാക്കിയിട്ട് ഒരു പെട്ടിയൊക്കെ കൊടുത്തു വിടുന്നുണ്ട്. അതിനകത്ത് കുറേ കാർഡുണ്ട്. ഓരോ കാർഡെടുത്ത് ആരുടെ പേരാണോ വരുന്നത് അവരുടെ ഭാവി പ്രവചിക്കുക, ഗാർഡനരിയെ പോയിരുന്നാണ് പ്രവചിക്കാനുള്ളത്. അങ്ങനെ സുരേഷിൻ്റെ ആ ഒരു ലുക്കിലൊക്കെ വന്ന് സുരേഷ് പുറത്തു പോയിരുന്ന് എന്താണ് പ്രവചിക്കുകയാണ്. ഒന്ന് രണ്ട് പേരുടെതൊക്കെ കുത്തി പറഞ്ഞാൽ ഒഴിച്ച് വേറെ ആരും ഒന്നും പറഞ്ഞില്ല. ജിൻഡോയെ പറയുന്നത് ബുദ്ധിയുണ്ട്, ഇങ്ങനെ ബോഡിയിലൊന്നും ഒന്നും ഇല്ലെന്നൊക്കെ എല്ലാവരും പറഞ്ഞു. തലയിൽ ഉണ്ട് കാര്യം, മൂന്ന് മാസം രണ്ട് മൂന്ന് ചാൻസ് ഒക്കെ കിട്ടും, പിന്നെ 10% എനിക്ക് തരണം എന്തെങ്കിലുമൊക്കെ അവസരം കിട്ടിക്കഴിഞ്ഞാൽ. 15 വയസ്സിലൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു, പിന്നെ ഭയങ്കര ടെമ്പറാണ്, ട്രീറ്റ്മെൻറ്റ് വേണം, സേവിങ്സ് ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കോമഡിയാക്കി വിടുവാണ്. അടുത്ത് ജാൻമണി പോകുമ്പോൾ ഫുൾ ടൈം ആലോചനയാണ്, അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, ഇവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തയാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഷോർട്ട് ടെമ്പേഡാണെന്ന് പറയുന്നു. നോറയും നിഷാനെയും ജസ്റ്റ് പറഞ്ഞു വിടുവാണ്. യമുനെ രണ്ട് മൂന്ന് ഇങ്ങനെ ഒഴുക്ക് പോലെ പോവും, രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് ഒരു യുദ്ധത്തിൽ നിങ്ങൾ വരുമെന്ന് പറയുകയാണ്. അടുത്ത് സിജോ പോകുമ്പോഴാണ് കുറച്ചും കൂടെ ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്. മൂന്ന് പേർക്ക് നിങ്ങൾക്ക് മൂന്ന് പേർക്ക് വീട്ടിലുള്ള നിങ്ങളുടെ ക്രഷ് ഉണ്ട്, നമ്മുടെ സിജോ പറയാം മൂന്ന് പേർക്കോ. അപ്പോൾ ഉടനെ രതീഷ് പറയാണ് ആ ഒന്നാമത്തത് ജാൻമണി ആയിരിക്കും, ജാൻമണി. അപ്പം രതീഷ് അപ്പോൾ ഉടനെ നമ്മുടെ സിജോ പറയാണ് അത് നിന്റെ കാമുകിയല്ലേ, എനിക്ക് വേണ്ട രതീഷ്, നിങ്ങളുടെ കാമുകി അവിടെ തന്നെ ഇരുന്നോട്ടെ, നോക്ക് കൈ നോട്ടത്തിൽ നോക്ക് രതീഷിൻ്റെ കാമുകി ഞാൻ അടിച്ച് മാറ്റുന്നുണ്ടോ എന്നൊക്കെ. ഇല്ല ഇല്ല അങ്ങനെ. അപ്പം ജാൻമണി നിങ്ങൾ സേഫ് ആണെന്ന് പറയണം. അപ്പോൾ ജാൻമണിയും ഈ പറയുന്ന രതീഷോടെ ഒരു കോംബോ, ടോമാഞ്ചെറി കോംബോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർക്കൗട്ടാണ്. അത് സൂപ്പറായിട്ട് വരുന്നുണ്ട്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കോമഡി എല്ലാം പറഞ്ഞ് ചിരിച്ച് വാരുവാണ് ആ സമയത്ത്.
എന്നിട്ട് നിങ്ങൾ ഒരുപക്ഷെ ടോപ്പ് ഫോർ വരെ എത്തും എന്നെല്ലാം സിജോ ഒരിടത്ത് നമ്മുടെ സുരേഷ് കൈ നോക്കി പറയുവാണ്. അതിനുശേഷം രതീഷ് പോകുന്നു. അപ്പം ഞാൻ ഏറ്റവും നോക്കിയിരുന്ന രതീഷിന് എന്ത് പറയുന്ന അറിയാനാണ്, രതീഷിനെ ഒറ്റ വാക്ക് പറഞ്ഞ് നിർത്തി കഴിഞ്ഞു. നിറം മാറ്റം, ഓന്ത്, ആ ഒരു ലെവൽ പറഞ്ഞങ്ങ് മാറ്റി. പക്ഷെ വേറൊന്നും പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ രതീഷ് അവിടെയും കണ്ടന്റ് ഉണ്ടാക്കിയേനെ. അപ്പോൾ അടുത്ത് അതിനുശേഷം ജാസ്മിൻ പോകുന്നുണ്ട്. ജാസ്മിൻ പോകുമ്പോഴത്തേക്കും പച്ച ഡ്രസ്സിട്ട് ആളുകളെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഋഷി അവിടെ പച്ച ഡ്രസ്സ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രതീഷ് നോക്കിയാണ്, ഇവിടെ വന്നിട്ട് ഫാമിലി വല്ലതും ആവുമെന്ന് വല്ലതും അതിലുണ്ടോ ഒന്ന് നോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫാമിലി എന്താ ഉദ്ദേശം? ഗബ്രിയും ജാസ്മിനും കൂടെ എന്നുള്ള സംസാരമാണ്. അപ്പോൾ ഇതിനെ ലൗ ട്രാക്കിലേക്ക് തിരിച്ചു വിടാൻ പ്രേക്ഷകരൊക്കെ ആ ഒരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി രതീഷ് ചോദിച്ചതാണ്. ഫാമിലി ആവാൻ ചാൻസ് ഉണ്ടോ ഇവിടെ വന്നിട്ട്? പാർട്ട്നേഴ്സിനെ കിട്ടണം, ഏ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ അടുത്ത് റോക്കി പോകുന്നു. ഷോർട്ട് ടെമ്പേർഡാണ്, മാനേജ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളവരുടെ മൊത്തം ഇങ്ങനെ ഒഴുക്കിനൊത്തങ്ങ് നീക്കി വിടുവാണ്. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ മോർണിംഗ് ടാസ്കിൽ നടന്നത്. അതിനുശേഷം ജാൻമണിയുടെ ഒരു ഇഷ്യൂ ആണ് വരുന്നത്. ക്യാപ്റ്റൻ അർജുൻ്റെ അടുത്ത് രതീഷ് പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ അമ്മുവിനെ ഈ കേസിൽ വലിച്ചിട്ടു. അതായത് ജാൻമണി ഞാൻ ചോദിക്കാതെ എൻ്റെ ദേഹത്ത് തൊടുന്നു, എൻ്റെ അടുത്ത് ഐ ലവ് യു പറയുന്നു. അപ്പോൾ സത്യം പറഞ്ഞ ഇതൊക്കെ രതീഷ് തന്നെയാണ് വരുത്തി വെച്ചത്. രതീഷ് ചുമ്മാ ചുമ്മാ ജാൻമണിയുടെ മണ്ടേ കയറുമ്പം ജാൻമണി ഡാർലിംഗ് ബേബി ലവ് യു എന്നൊക്കെ പറയുമ്പം ഇയാൾ മാറി നിൽക്കുവാണ്. അപ്പം ഈ എന്താ പറയുക, നമ്മുടെ രതീഷ് ഒരു മാസീവായിട്ടുള്ള ഒരു അറ്റാക്ക് ജാൻമണിയുടെ മുകളിലേക്ക് പോകുമ്പോൾ ജാൻമണി ഇതിൽ നിന്ന് തിരിച്ച് നൈസായിട്ട് ഈ ലവ് യു കേസ് പറഞ്ഞ് പോകുമ്പോഴത്തേക്കും ഉമ്മ തരട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇയാൾ മാറി അങ്ങ് പോകുന്നു. അപ്പോൾ ജാൻമണി അതിനൊരു സ്ട്രാറ്റജിയൊക്കെ ഇയാൾ വരവ് യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അത് പക്ക എല്ലാവർക്കും അറിയാനുള്ള കാര്യം തന്നെയാണ്. അപ്പം അമ്മു അമ്മു ഓക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ വൈഫിനെ കുറിച്ചൊക്കെ ക്യാമറയിൽ ചോദിക്കുന്നതാണെന്ന് തൊട്ട് ശരിയല്ല. ഇവൾ എൻ്റെ അടുത്ത് ഐ ലവ് യു ഒക്കെ പറഞ്ഞിട്ട് ദേഹത്ത് തുടർന്ന് എനിക്ക് കൺസെൻറ്റ് ഇല്ലാതെ തുടർന്ന് എനിക്ക് ഇഷ്ടമല്ല, ഇനി തൊട്ട് കഴിഞ്ഞാൽ അവളെ ഞാൻ പരിപ്പളക്കി വിടും, അവൾ കരഞ്ഞുകൊണ്ട് ഇനി ഇവിടെ നിന്ന് പോകുള്ളൂ എന്ന് പറഞ്ഞാണ് നമ്മുടെ രതീഷ്. ഇത്രയാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം. അപ്പം ലൈവിലെ ഈ ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരെ കുത്തി കറക്റ്റാ പറയാനാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും, ഇന്ന ആൾ ശത്രു ഉണ്ടായിരിക്കും, നിങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യക്ഷത്തിൽ, അല്ലേ? ബിഗ് ബോസ് വീട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റത്തില്ല. അതേസമയം നമുക്ക് ടാസ്ക് കിട്ടുമ്പോഴാണ് നമ്മളവിടെ കാണിക്കാനുള്ള. സത്യം പറഞ്ഞാൽ സുരേഷിന് ഈ ടാസ്ക് കൊടുത്തത് തന്നെ എന്തെങ്കിലും ഇതൊരു സ്ക്രീൻ സ്പേസ് സുരേഷിന് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. കാരണം ഒന്നും ചെയ്യണില്ല, ഫുൾ ആക്റ്റീവ് ഇല്ലാതെ ആയിരുന്നു. പക്ഷേ ഇന്നത്തിന് ആക്റ്റീവ് ഒക്കെ ആവുന്നുണ്ട്. പക്ഷേ കുറേ കൂടി ഇവിടെ കണ്ടന്റ് ഉണ്ടാക്കാൻ ഓരോരുത്തരെ കുത്തി പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് കിട്ടുമായിരുന്നു. അത് സുരേഷിന് ചെയ്യാൻ പറ്റിയില്ല. ഓരോരുത്തരെ നിസ്സാരമായിട്ട് എൻ്റർടൈനിങ് ആയിട്ട് പറഞ്ഞു പോയി. പക്ഷെ ബിഗ് ബോസ് ഉദ്ദേശിച്ചതും അതായിരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വേറെ ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ കുറേ കൂടി ബെറ്റർ ആയിട്ട് അവർ അവിടെ കണ്ടന്റ് എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്ന് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയാണ്. അപ്പം ഇത്രയാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ജാൻമണിയും രതീഷുമായിട്ട് ഒരു അടി നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനുശേഷം ലക്ഷറിയാണ് വരാൻ കിടക്കുന്നത്. ആ ലക്ഷറിയുടെ നമുക്ക് നോക്കാം. ബാക്കി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ തൊട്ട് പിന്നാലെ വരാം. അപ്പോൾ ലൈവ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യണം. ബിഗ് ബോസ് ആണെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തോർത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് കമൻറ്റ് ചെയ്യണം. അടുത്തൊരു അപ്ഡേറ്റ് ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.